கோலம்பஸ் கோலம்பஸ் ஹிட்டாச்சு லீவு, கொண்டாட கண்டுபிடிச்சு கொண்டா ஒரு தீவு. கோலம்பஸ் கோலம்பஸ் ஹிட்டாச்சு லீவு, கொண்டாட கண்டுபிடிச்சு கொண்டா ஒரு தீவு. பீமா ஜுவல்ஸ் பிரசன்ட்ஸ் ஏஆர் ரஹ்மான் ஷோ, நாளையும் மற்றநாளும் ராத்திரி 7 மணி முதல் ஃப்ளவர்ஸில். ഭർത്താവിനെ ഉപേക്ഷിച്ച ഭാര്യ തന്നെയാ ഞാൻ, പക്ഷേ മക്കളെ ഉപേക്ഷിച്ച അമ്മയല്ല. എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഇനി എന്റെ ജീവിതം. പിന്നെ ഈ താലി കണ്ടോ, ഞാൻ ഇതുവരെ ഇത് കഴുത്തിൽ നിന്ന് മാറ്റാത്തത് എന്റെ മക്കളുടെ അച്ഛനെ ജീവിതത്തിൽ ഒരിക്കലും ഇനി മറക്കാൻ പറ്റാത്തതുകൊണ്ട്. ചേട്ടൻ എന്നെ അണിയിച്ച ഈ താലി അണിഞ്ഞ് അരുന്ധതി മരിക്കും. ഇനി ഒരു പുരുഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ദേവി, ഇത് എന്നെ നിർബന്ധിക്കരുത്. എന്റെ ജയേട്ടൻ എനിക്ക് തന്ന സ്നേഹത്തിനപ്പുറം എനിക്കിനി ആരുടെയും സ്നേഹം സ്വീകരിക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ നാളെ നിങ്ങൾക്കതൊരു ബാധ്യതയാവും. ചിലപ്പോ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. യു ആർ ഗ്രേറ്റ് അരുന്ധതി, എനിക്ക് ഇയാളെ മനസ്സിലാവും. സ്നേഹത്തിന്റെ ഒരുപാട് അർത്ഥങ്ങൾ അരങ്ങിൽ അവതരിപ്പിക്കുന്ന ആളാ ഞാനും. ഭാഗ്യമുള്ള മക്കളാ രണ്ടുപേരും. എനിക്ക് രണ്ടുപേരും ഇഷ്ടമായി കേട്ടോ. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഈ അമ്മയെ നിങ്ങൾ തന്നെ എടുത്തു. ഇപ്പൊ എന്നോടുള്ള പിണക്കമൊക്കെ മാറിയോ? രണ്ടുപേരും ഇപ്പോഴും പേര് പറഞ്ഞില്ല. എന്റെ പേര് മാളവിക, മാളിന്നാ എല്ലാരും വിളിക്കുന്നത്. എന്റെ പേര് അഖില, അപ്പുസന്നാ വീട്ടിൽ വിളിക്കുന്നത്. നല്ല പേരാ, കൊള്ളാം. പിന്നെ ഇങ്ങനൊരു അമ്മയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാ. ഇനി എവിടെ വെച്ച് കണ്ടാലും അങ്കിളിനോട് മിണ്ടണം. രണ്ടുപേരും അങ്കിളിന് അത്രയ്ക്ക് ഇഷ്ടമായി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് നല്ല സുഹൃത്തുക്കളായി തന്നെ പിരിയാം. ഇങ്ങനൊരു കൂടിക്കാഴ്ചയുടെ കാര്യമേ മറന്നേക്ക. ശരി. ഇങ്ങനെയായിരുന്നെങ്കിൽ അവരുടെ ഈ വരവും കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതായിരുന്നു നല്ലത്. മോശമായിപ്പോയി. നീ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കണ്ടായിരുന്നു. സുധർമ്മ നമ്മുടെ ബന്ധുവാ, അവർക്കത് വിഷമമായി കാണും. സാരില്ല ചാ, അയാൾക്ക് എന്നെ മനസ്സിലായി. അയാൾക്കൊരു വിഷമമില്ല. പക്ഷെ നീ ഞങ്ങളുടെ ഉള്ളിലെ വിഷമം തന്നെയാ മോളെ. അമ്മേ, കെട്ടിച്ചു വിട്ട മക്കള് വീട്ടിൽ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഏതൊരച്ഛനും അമ്മയ്ക്കും വിഷമം തന്നെയാ. ചിലപ്പോ ബാധ്യതയാവും. എന്റെ കാര്യം ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. എന്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. വാ മക്കളെ, വാ. എല്ലാം പോയല്ലോടി. ഇവളിങ്ങനെ എടുത്തടിച്ച പോലെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി വിധി പോലെ വരട്ടെ. ഹലോ, ആരാ? മോളെ, ഞാനാ. ആ എന്താച്ചാ? മോളെ, മാളു. എന്താച്ചാ?
ഞാൻ ചുമ്മാ മക്കളെന്തെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ചുമ്മാ പുളു അടിക്കല്ല അച്ഛാ. അച്ഛൻ എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയാം, പറയട്ടെ. എന്തറിയാം? ഞാൻ മോളെ തന്നെ വിളിച്ചതാ, സത്യം. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ? അയ്യോ വെക്കല്ലേ. അച്ഛനൊരു കാര്യം ചോദിക്കാൻ. ഓ, അപ്പൂസിനെ കാര്യം ചോദിക്കാനാണോ? അവന്റെ അപ്പുറത്തെ അമ്മയുടെ അടുത്താ. ഇനി അച്ഛനും വല്ലതും ചോദിക്കാനുണ്ടോ? മോളെ അത്. എന്റെ പൊന്നച്ഛാ, എന്തിനാ ഇങ്ങനെ വിറക്കുന്നേ? അമ്മയുടെ കാര്യമല്ലേ അച്ഛൻ ചോദിക്കാൻ വന്നേ? അതെ, അമ്മയ്ക്ക് ഇതുപോലൊരു അച്ഛൻ. അച്ഛാ, അച്ഛൻ പേടിക്കണ്ട, അമ്മ വേറെ ആരും കല്യാണം കഴിക്കത്തില്ല. പെണ്ണ് കാണാൻ വന്ന അങ്കിളോട് അമ്മ അത് ഉറപ്പിച്ചു പറഞ്ഞു. അച്ഛാ, അച്ഛാ, അച്ഛനിപ്പോ എന്തെടുക്കാന്ന് ഞാൻ പറയട്ടെ? സന്തോഷം കണ്ട അച്ഛന്റെ കണ്ണൊക്കെ നിറഞ്ഞ്, മൂക്കൊക്കെ ചോന്ന്. മോളെ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കൂ. ഓ, അച്ഛൻ അമ്മയോട് സംസാരിക്കണോ? അമ്മേ, അമ്മേ, അമ്മ നിങ്ങ വന്നേ. എന്താ മോളെ? ആരാ? ദാ സംസാരിക്ക്. ആരാ മോളെ? സംസാരിക്കമ്മേ, ദാ സംസാരിക്കമ്മ. ഹലോ. അതെ, എനിക്കറിയായിരുന്നു എന്റെ ആദ്യ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന്. അതെ, അതെ. ഇങ്ങത്താ അമ്മേ. അച്ഛാ, ഞങ്ങളെ കൊണ്ടുപോയി അച്ഛൻ വരൂ. വരാം അച്ഛൻ, വരാം. ശരി അച്ഛാ. അമ്മേ, അച്ഛൻ വരുന്ന്. അപ്പുസേ. എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. രണ്ട് ദിവസമായിട്ട് ഞാൻ ആ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഉറപ്പാച്ച, അവന്റെ കൂടെ ഏതോ ഒരു പെണ്ണുണ്ട്. നീ പറഞ്ഞത് ശരിയാ, വിജയനും മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അത് ഏതോ ഒരു പെണ്ണല്ല. പിന്നെ അവന്റെ പെണ്ണുമ്പിള്ളയുടെ അനിയത്തി തന്നെയാ, സുരഭി. അവളോ? അതെടാ, എനിക്ക് ഈ സംശയം തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല, ഒടുവിൽ തെളിവുകൾ ഓരോന്നായി അങ്ങ് നിരത്തിയപ്പം സമ്മതിക്കാതെ തരവില്ലെന്നായി. ആ രഹസ്യം എന്റെ കയ്യിലുള്ളതുകൊണ്ട് പലതിനും അവൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ഓ, അപ്പോ അവൾക്ക് പണ്ടുണ്ടായിരുന്ന ലിവിംഗ് ടുഗദർ ബന്ധമോ? അവനെവിടെ? അങ്ങനെ ആരും ഇല്ലടാ, സത്യം വേറെയാ. എടാ, അതും ഇവൻ തന്നെയാ. വരതയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവൻ തന്നെ ഉണ്ടാക്കിയ പുകമറയാ ആ ബന്ധം. കുറച്ചുനാൾ മുമ്പ് അവൾക്ക് ഇവിടുത്തെ വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയതാ. പക്ഷേ അവൻ ഇടപെട്ട് അതങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പോ ഭർത്താവിന്റെ ഈ ബന്ധം ഭാര്യയ്ക്ക് അറിയത്തില്ല അല്ലേ? ഇല്ല, എന്നുവെച്ച് തൽക്കാലം നീയായിട്ട് അത് അറിയിക്കണ്ട. അതല്ല ച, എ സി പി കാർത്തികേയന്റെ ശ്രദ്ധ നമുക്ക് പിന്നാലെ തന്നെയുണ്ട്. അത് അയാൾ ശങ്കരാലയത്തിലുള്ള ആരോടെങ്കിലും തുറന്ന് പറഞ്ഞ അവരും നമ്മളെ സംശയിച്ചു തുടങ്ങും. അത് പാടില്ല, അവരുടെ ശ്രദ്ധ മറ്റൊരു സംഭവത്തിലേക്ക് തിരിയണം. അതിന് നല്ലത് വിജയകൃഷ്ണന്റെ ആ ബന്ധം തന്നെ. അവനെ അവളെയും കൂടെ അങ്ങ് പൊക്കണം. ആ കുടുംബത്തിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ടാവണം. അച്ഛൻ എന്ത് പറയുന്നു? പക്ഷെ നീ മുന്നിൽ നിൽക്കരുത്, നാട്ടുകാരുടെ പരാതി കിട്ടിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തേ വരാവൂ. മറ്റേതെങ്കിലും പോലീസിനെ ഉപയോഗിച്ചാൽ മതി, പക്ഷെ സംഗതി മാറണം. പറ്റുമെങ്കിൽ പത്രത്തിലും ടിവിയിലും വരണം.
എന്തായാലും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. ആദ്യം അവന്റെ അവളുടെ രഹസ്യ താവളം എവിടെയാണെന്ന് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. പറ്റുമെങ്കിൽ അച്ഛനും കൂടി അതിനൊന്ന് ശ്രമിക്കും. എത്ര നാളായി നമുക്ക് അമ്മ വാരി തന്നിട്ട്? അല്ലേ അപ്പുസേ? ശരിയോ മാളൂച്ചി, ഇനി എന്നും അമ്മ വാരി തന്നാ മതി. ഞങ്ങളമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം. അമ്മമ്മ ഞങ്ങളിവിടെ നിന്നോട്ടെ? അമ്മമ്മ അതിന് നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുമോ? പിന്നെ അച്ഛൻ സമ്മതിക്കും. അമ്മമ്മയ്ക്ക് അതിന് സന്തോഷമല്ലേ ഉള്ളു മക്കളെ. ദേ നിങ്ങളുടെ അച്ഛൻ വന്നെന്ന് തോന്നുന്നു, വേഗം വാ കഴുകിയിട്ട് ചെല്ല്. പ്രതീക്ഷിച്ചത് എന്നെ അല്ല അല്ലേ? രണ്ടാളും നല്ല പണിയാ കാണിച്ചത്. ഒന്ന് പറഞ്ഞിട്ട് പോവാൻ മേലായിരുന്നോ? അച്ഛനും അമ്മയും എത്ര പേടിച്ചെന്നറിയോ? സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ നെഞ്ച് പിടിച്ചുപോയി. ഈ കാലത്ത് കുട്ടികളെ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു വിടാൻ പറ്റുമോ? ലേഖയ്ക്ക് അത്രയ്ക്ക് സങ്കടമായോ? മക്കളെ, ഇനി അമ്മയെ കാണാൻ എപ്പ വന്നാലും ലേഖമ്മയോട് പറഞ്ഞിട്ടേ പോരാ ഉള്ളേ. ഇല്ലെങ്കിൽ പിന്നെ ലേഖമ്മയ്ക്ക് അത് വിഷമാവില്ലേ? അതെ, അധികം അഭിനയം വേണ്ട. അതാ എനിക്കും പറയാനുള്ളത്. നീ വിളിച്ചു വരുത്തിയതല്ലേ ഇവരെ കല്യാണാലോചന മുടക്കാൻ? ഓ, അത് ശരി. അപ്പോ എന്നെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന കാര്യമൊക്കെ ഇന്നലെ അറിഞ്ഞല്ലേ? ലേഖയ്ക്കെന്താ വല്ല മന്ത്രവാദവും വശമുണ്ടോ? അല്ല, എല്ലാം നേരത്തെ അറിയുന്നു. ഓ, ഇപ്പൊ പിടികിട്ടി. സുധേച്ചി, ഇപ്പഴല്ലേ സുധേച്ചിയുടെ വരവിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. അപ്പോ ലേഖയാണ് ഇതിന് പിന്നിൽ. കൊള്ളാം ലേഖ, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. അയാൾ ഒരു നല്ല മനുഷ്യനാണ്. ഞങ്ങളെ നല്ല സുഹൃത്തുക്കളായിട്ടാ പിരിഞ്ഞത്. ലേഖയുടെ പ്ലാനിങ്ങില് ഒരു പിഴവും പറ്റിയിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കുറച്ചു മുൻപ് ഇതുപോലെ ഞാനൊന്ന് ചെയ്തതിന്റെയാ ഈ താലിപ്പ ലേഖയുടെ കഴുത്തിൽ കിടക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? അതൊക്കെ വഴിയേ മനസ്സിലായി പോകും. വന്ന കാലി നിൽക്കാതെ അകത്തേക്ക് വാ. വാ ലേഖേ. ലേഖമോളോ, മോളിവിടെ തന്നെ നിൽക്കുകയാണോ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാ മോൾ ഇവിടെ വരുന്നത്. നേരത്തെ വന്നപ്പോ ഒരു ചായ മാത്രം കുടിച്ച് സ്ഥലം വിട്ടു. ഇന്ന് ഞാൻ അങ്ങനെ വിടത്തില്ല. അല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ അന്യൊന്നും അല്ലല്ലോ അമ്മ. എന്നെ നിലവിളക്ക് തന്ന് ശങ്കരാലയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അമ്മയല്ലേ? അപ്പോ അമ്മയുടെ മകളുടെ സ്ഥാനം തന്നെയാ എനിക്കും. മക്കളെ, നിങ്ങൾ അമ്മമ്മയോടോട് ചെല്ല്, എനിക്ക് അമ്മയോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. വാ മക്കളെ, അവർ സംസാരിക്കട്ടെ. വാ. ജേട്ടൻ പറഞ്ഞിട്ടാണോ നീ കല്യാണാലോചന വേണ്ടെന്ന് വെച്ചത്? അതറിയാനാണോ ഇപ്പൊ ഓടിപ്പാഞ്ഞിങ്ങോട്ട് വന്നത്? കഷ്ടം. ലേഖ ഒരു വക്കീലല്ലേ, ഇത്രയ്ക്ക് തരം താഴണോ? പണ്ടെങ്ങോ കഴുത്തിലിട്ടൊരു താലിയുടെ മാഹാത്മ്യവും വിളമ്പി. ചിലരിങ്ങനെ പിന്നാലെ നടക്കുമ്പോ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യമാരൊക്കെ ചിലപ്പോ ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്നിരിക്കും. അതിപ്പോ കുറച്ച് തരം താഴ്ന്നു പോയാലും സാരമില്ല, ഞാനങ്ങ് സഹിച്ചു.
ഇനി കല്യാണമേ വേണ്ടാന്ന് നീ തീരുമാനിച്ചത് ആരുടെ ഐഡിയ? നിന്റെയോ അതോ ജേട്ടന്റെയോ? അയ്യോ അല്ല, അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനം. സംശയമുണ്ടെങ്കിൽ ജേട്ടനോട് ചോദിച്ചു നോക്കൂ. അപ്പോ നീ എനിക്ക് തന്ന വാക്കൊക്കെ വെറുതെ അല്ലേ? ഓ അതോ, അതൊരു വാക്കല്ലേ ലേഖേ. ആരോടെല്ലാം നമ്മൾ എന്തെല്ലാം വാക്ക് പറയുന്നു, പക്ഷെ അതൊക്കെ എങ്ങ് നടത്തിക്കൊടുക്കാൻ പറ്റൂ? അല്ലെങ്കിൽ തന്നെ നമുക്ക് വാക്കല്ലേ മാറ്റാൻ പറ്റൂ, അച്ഛനെ അമ്മയൊക്കെ മാറ്റാൻ പറ്റൂ? അത് പറ്റില്ല, പക്ഷെ ഭർത്താവിനെ മാറ്റാം. അതിന് ഈ നാട്ടില് കോടതിയും നിയമങ്ങളും ഒക്കെ. ഓ അങ്ങനെ, ഈ കോടതി പറഞ്ഞാലേ രേഖകളിൽ നിന്ന് പോവും, പക്ഷെ മനസ്സിൽ നിന്ന് പോവെന്ന് ലേഖയോട് ആരാ പറഞ്ഞു? ലേഖയ്ക്ക് ജീവിതത്തിലെ അനുഭവങ്ങൾ കുറവാ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പ മനസ്സിലാവും. എന്ത്, ഒരിക്കൽ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാ പിന്നെ മനസ്സിൽ നിന്ന് പോവില്ലെന്ന്? ലേഖയ്ക്ക് ജീവിതത്തിലെ അനുഭവങ്ങൾ കുറവാ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പ മനസ്സിലാവും. എന്ത്, ഒരിക്കൽ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞ പിന്നെ മനസ്സിൽ നിന്ന് പോവില്ലെന്ന് എന്ന് കരുതി ലേഖ വിഷമിക്കണ്ട. ദാനം കൊടുത്തതൊന്നും ഞാൻ തിരിച്ചെടുക്കില്ല. ആഹാ, ഇതുവരെ നിങ്ങൾ സംസാരിച്ചു തീർന്നില്ലേ? അകത്തേക്ക് വാ, ഊണെടുത്ത് വെച്ചു. അയ്യോ എനിക്കിപ്പോ വേണ്ടമ്മേ, വിശപ്പൊക്കെ പോയി. അതൊന്നും പറഞ്ഞ പറ്റില്ല അമ്മേ, ലേഖ ഇന്ന് നമ്മുടെ അതിഥിയാ, നന്നായിട്ട് സൽക്കരിക്കേണ്ടതേ നമ്മുടെ കടമയാ. ലേഖേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ, ഇത്രയും സ്നേഹത്തോടെ എന്റെ മക്കളെ നോക്കുന്ന ലേഖയ്ക്ക് എന്ത് തന്നാലും മതിയാവില്ല. ലേഖയ്ക്ക് ഞാൻ വിളമ്പിത്തരാം, വാ ലേഖേ. എന്തിനാ ഇത്ര ആലോചിക്കുന്നേ, ഞാനല്ലേ വിളിക്കുന്നേ, വാ വാന്നേ. എന്റെ ഭഗവതി, ഇവർ തമ്മിൽ ഇത്രക്ക് സ്നേഹമായി. വാ ഇങ്ങോട്ടിരിക്ക, ഇരിക്കുന്നേ. ആ മതി മതി മതി, അമ്മേ ദാവിയിൽ ഇങ്ങടുത്തെ. കഴിക്കില്ലേക്ക്? കഴിക്കില്ലേക്ക്? അമ്മയ്ക്ക് നല്ല കൈപ്പണിയുണ്ട്, കറിക്കൊക്കെ നല്ല രുചിയാ. അത് ഞാനുണ്ടാക്കിയല്ല മോളെ, ഇവളുണ്ടാക്കിയ. മോളെ തീയലൊന്ന് കൂട്ടി നോക്കിയേ, ഇവളുടെ സ്പെഷ്യലാ. ഞാൻ എത്ര വറുത്തരച്ചാലും ഇത്രക്ക് രുചി കിട്ടത്തില്ല. കഴിച്ചു നോക്ക്. കൊള്ളാം, പക്ഷേ ഇത്തിരി ഉപ്പ് കുറവാ. ജയേട്ടന് അരുന്ധതിയുടെ കൈപ്പുണ്യത്തെ പറ്റി പറയാൻ നൂറ് നാവാ. ജയേട്ടൻ ഇപ്പോഴും അതൊക്കെ ഓർക്കാറുണ്ടോ? ഞാൻ കരുതിയത് അതൊക്കെ മറന്നു. സാരില്ല, രണ്ടു ദിവസം ലേഖ ഇവിടെ വന്ന് നിന്നാ മതി, ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. വരാം, തീർച്ചയായും വരാം. ഒരു ദിവസം ജയേട്ടനും ഞാനും മക്കളും എല്ലാവരും ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുക. രണ്ടു ദിവസം ഞങ്ങൾ ഇവിടെ താമസിക്കുകയും ചെയ്യും, അപ്പോ പലതും പഠിക്കാനുള്ള അവസരം കിട്ടുമല്ലോ. എന്നിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. മോളെ, കാര്യം ബന്ധം പിരിഞ്ഞു എന്നുള്ള സത്യം തന്നെ, പക്ഷേ നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണുന്ന ഒരു സന്തോഷം തന്നെ. ഈ മക്കൾക്കും അത് സന്തോഷമാവും. അമ്മേ
സത്യത്തിൽ അരുന്ധതിയോട് എനിക്ക് സ്നേഹവും കടപ്പാടും മാത്രമേ ഉള്ളൂ. അരുന്ധതി ദാനം തന്ന ജീവിതമല്ലേ എൻ്റേത്. ഞാനത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വന്തം ജീവിതം ദാനം ചെയ്യാനൊക്കെ വലിയ മനസ്സുള്ളവർക്കല്ലേ പറ്റൂ. കുറച്ച് തോരനും കൂടി കഴിക്കാം. മതി മതി മതി, അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. കഴിക്കുന്നേ. ഹലോ, എ സി പി കാർത്തികേന. എനിക്ക് ശ്രീലേഖയെ ഒന്ന് കാണണം. കാണാം സർ, ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരാം. നോ, ഞാൻ ശങ്കരാലയത്തിലേക്ക് വരാം. മിസ്റ്റർ ജയകൃഷ്ണൻ അവിടെ ഉണ്ടാവാൻ പറയണം. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. ഓക്കെ. ജേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ട് സാർ.